ഒരുപാട് കാത്തിരിപ്പിന് ശേഷം പ്ലസ് വണ്ണിൻ്റെ ഒന്നാം അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 13 ബുധനാഴ്ച പ്രസിദ്ധീകരിക്കും. പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് www.admission.dge.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി ഹയർ സെക്കൻഡറി അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ അതിനകത്ത് കാണുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുക്കാൻ പറ്റും. 2 പേജ് അലോട്ട്മെൻറ്റ് ലെറ്റർ. ആ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുക്കുമ്പോൾ അതിൽ നിങ്ങൾ എപ്പോഴാണ് സ്കൂളിൽ ഹാജരാവേണ്ടത്, അഡ്മിഷന് വേണ്ടി അതിൻ്റെ സമയം, തീയതി എന്നിവയും ഏത് സ്കൂളിൽ ഏത് കോമ്പിനേഷനാണ് ലഭിച്ചത് എന്നൊക്കെ പ്രിൻ്റ് ചെയ്ത 2 പേജ് ലെറ്റർ കിട്ടും. ആ ലെറ്റർ പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ രക്ഷിതാവിനൊപ്പം പറയപ്പെട്ട സമയത്തും തീയതിക്കും ഒറിജിനൽ രേഖകളുമായി, ഒറിജിനൽ രേഖകൾ എന്നുദ്ദേശിക്കുന്നത് SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, അതല്ലെങ്കിൽ ഓൺലൈൻ പ്രിൻ്റ് ഔട്ട്, TCCC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോൺടാക്ട് സർട്ടിഫിക്കറ്റും രണ്ടും നിർബന്ധമായും വേണ്ടിവരും. അതുപോലെ ബോണസ് പോയിൻറ്റിന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീന്തൽ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ രാജ്യപുരസ്കാര സർട്ടിഫിക്കറ്റോ പോലുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ, ബോണസ് പോയിൻറ്റിന് നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അഡ്മിഷന് വേണ്ടി ഹാജരാക്കണം. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഓപ്ഷൻ കൊടുത്തിടത്ത് ഒന്നാമത്തെ ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ, നിങ്ങൾ ചോദിച്ച ആദ്യത്തെ സ്കൂള്, ആദ്യത്തെ കോമ്പിനേഷൻ ആണ് ലഭിച്ചത് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും ആ സ്കൂളിൽ പെർമനൻ്റായി, സ്ഥിരമായി അഡ്മിഷൻ എടുക്കണം. അവർ ഈ സർട്ടിഫിക്കറ്റുകളും ഫീസും അടക്കണം. ഫീസ്, നിശ്ചിത ഫീസ് അതിനകത്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ, അതിൽ ഫീസ് അടക്കേണ്ടത് എത്രയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ഫീസ് സ്കൂളിലടക്കണം. ഫീസ് അടക്കാൻ ഓൺലൈൻ സംവിധാനവുമുണ്ട്, വേണമെങ്കിൽ അതും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒന്നാമത്തെ ഓപ്ഷനല്ല, 2 മുതൽ താഴോട്ടുള്ള ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ അവർ സ്ഥിരപ്രവേശനം എടുക്കണമെന്നില്ല, സ്ഥിരമായ ഉറപ്പിച്ച് അഡ്മിഷൻ എടുക്കണമെന്നില്ല. അവർക്ക് വേണമെങ്കിൽ താൽക്കാലികമായി ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നവർക്കുള്ള വ്യത്യാസം, പെർമനൻ്റ് അഡ്മിഷനും ടെമ്പററി അഡ്മിഷനും തമ്മിലുള്ള വ്യത്യാസം, ഫീസ് അടക്കേണ്ട എന്നുള്ളതാണ്. പെർമനൻ്റ് അഡ്മിഷൻ ആണെങ്കിൽ ഫീസ് അടക്കണം, ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ ഫീസ് അടക്കേണ്ട. അവർക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ മികച്ച, അതല്ലിൽ മുമ്പിലുള്ള ഓപ്ഷനുകളിലേക്ക് ഏതെങ്കിലും മാറുകയാണെങ്കിൽ അതിലേക്ക് മാറാൻ സാധിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ വരെയുള്ളവർ ഓപ്ഷനുകളിലേക്ക് അവർക്ക് മാറാനുള്ള അവസരം ഉണ്ട്. 2 ഓപ്ഷൻ മുതൽ താഴോട്ട് ലഭിച്ച ആർക്കും പെർമനൻ്റ് അഡ്മിഷൻ വേണമെങ്കിൽ, അവർക്കിഷ്ടമാണെങ്കിൽ ആ സ്കൂളിൽ ഉറപ്പിച്ച് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതും ചെയ്യാം. 2 ഓപ്ഷനും അവരുടെ മുമ്പിൽ ഉണ്ട്. ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷനുകൾ മുകളിലുണ്ടെങ്കിൽ, താഴേക്കുള്ളതല്ല, മുകളിൽ ഏതെങ്കിലും ഓപ്ഷൻ ഒഴിവാക്കണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻകാർക്കും പെർമനൻ്റ് അഡ്മിഷൻകാർക്കും അത് ഒഴിവാക്കാനുള്ള അവസരവും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിൽ ലഭ്യമാണ്. അതിന് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അഡ്മിഷൻ ലഭിക്കാത്തവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കണം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സ്കൂൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് വേണ്ടത്. ഓൺലൈൻ വഴി വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ ലഭിച്ചവർക്ക് സ്കൂളിൽ പോവാതെ ക്വാറന്റൈനിലുള്ളവരോ കോവിഡ് പോസിറ്റീവായ കുട്ടികളോ അവരുടെ കുടുംബങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനിൽ അവരുടെ ഇപ്പറഞ്ഞ സർട്ടിഫിക്കറ്റുകളെല്ലാം 100 KB താഴെയുള്ള PDF ഫയലുകളാക്കി അപ്ലോഡ് ചെയ്ത് സ്കൂളിലേക്ക് അയച്ച് അഡ്മിഷൻ എടുക്കാം. ഫീസ് അടക്കുന്നത് ആണെങ്കിൽ ഓൺലൈനിൽ ഫീസ് അടക്കാനും സൗകര്യങ്ങളുണ്ട്. അത് വേണ്ടവർ അത് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം, നിശ്ചയിച്ച സമയം അനുസരിച്ച് സ്കൂളിൽ എത്തണം. സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വേണമെങ്കിൽ അതാത് സ്കൂളുമായി ബന്ധപ്പെട്ട്, പ്രിൻസിപ്പലുമായി ബന്ധപ്പെട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നതിലും തടസ്സമുണ്ടാകില്ല. അതുപോലെ സ്പോർട്സ് കോട്ട വഴി അഡ്മിഷന് അപേക്ഷിച്ചവർക്ക് September 25-29 അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യമുണ്ട്. സ്പോർട്സ് കോട്ട അഡ്മിഷൻ്റെ റിസൾട്ടും ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കൂടെ തന്നെ പ്രസിദ്ധീകരിക്കും. അവർക്ക് കിട്ടിയവർക്ക് ഇതുപോലെ പെർമനൻ്റായോ, സ്പോർട്സ് കോട്ടയിൽ ആദ്യം ചോദിച്ച സ്കൂള് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പെർമനൻ്റായി അഡ്മിഷൻ എടുക്കണം. സെക്കൻഡ് ഓപ്ഷൻ മുതൽ താഴോട്ടാണ് ലഭിച്ചതെങ്കിൽ ടെമ്പററിയായി അഡ്മിഷൻ എടുക്കാം. ഇതുപോലെ തന്നെ മറ്റു പ്രൊസീജിയറുകളൊക്കെ, സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകളൊക്കെ അവർക്കും ബാധകമാണ്. താങ്ക് യു.